നമസ്കാരം. എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാന ദുരന്തം നടന്നിട്ട് ഒരു വർഷം പിന്നിടുന്നു. അപകടത്തിൽ മരിച്ചവർക്കും പരിക്കേറ്റവർക്കും അർഹതപ്പെട്ട ഇൻഷുറൻസ് തുകയും കേന്ദ്ര സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച 10 ലക്ഷം രൂപ വീതവും ലഭിക്കുന്നതിന് മലബാർ ഡെവലപ്മെന്റ് കൗൺസിൽ ഉൾപ്പെടെയുള്ളവരുടെ പ്രവർത്തനം മൂലം പലർക്കും ആനുകൂല്യം ലഭിച്ചു. 2020 ഓഗസ്റ്റ് 7 നടന്ന വിമാനാപകടത്തിൽ പൈലറ്റും സഹപൈലറ്റും ഉൾപ്പെടെ 21 പേരാണ് മരിച്ചത്. 184 യാത്രക്കാരാണ് ഉണ്ടായിരുന്നത്. പരിക്കേറ്റ 165 പേർക്കും മരണമടഞ്ഞവരുടെ ബന്ധുക്കൾക്കും വിമാന കമ്പനി നഷ്ടപരിഹാര തുകയുടെ ഓഫർ ലെറ്റർ നൽകി. ഇത് സ്വീകരിച്ചവരുടെ അക്കൗണ്ടുകളിലേക്ക് വാഗ്ദാനം ചെയ്ത തുക നൽകിയിരുന്നു. 80 പേർക്ക് 7 കോടിക്ക് മുകളിൽ നൽകിയതായും 2 ലക്ഷം രൂപ വീതം ഇൻഷുറൻസ് തുക ലഭിക്കുമ്പോൾ തിരിച്ചടയ്ക്കാമെന്ന വ്യവസ്ഥയിൽ ഇടക്കാല ആശ്വാസമായി എല്ലാവർക്കും ലഭിച്ചുവെന്നും ഇതുവരെയുള്ള ചികിത്സാ ചെലവുകളെല്ലാം എയർ ഇന്ത്യ നൽകിയെന്നുമാണ് റിപ്പോർട്ട്. 30 പേർ ഹൈക്കോടതിയെയും 20+ പേർ അമേരിക്കൻ കോടതിയെയും 27 പേർ ദുബായിലെ നിയമസ്ഥാപനങ്ങൾ വഴി കേസ് ഫയൽ ചെയ്ത സാങ്കേതിക തടസ്സമാണ് അവശേഷിക്കുന്നവരുടെ ക്ലെയിം സെറ്റിൽ ചെയ്യുന്നതിന് താമസം നേരിടുന്നത്. മലബാർ ഡെവലപ്മെന്റ് കൗൺസിൽ പ്രധാനമന്ത്രി, വ്യോമയാന മന്ത്രി, DGCA ചെയർമാൻ, എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ, എയർ ഇന്ത്യ ബഹുകേരള ഗവർണർ, കേരള മുഖ്യമന്ത്രി, നോർക്ക CEO, എയർപോർട്ട് ഉപദേശക സമിതി ചെയർമാൻ, മലബാറിലെ ജനപ്രതിനിധികൾ എന്നിവർക്ക് അയച്ച നിവേദനത്തിന്റെ അടിസ്ഥാനത്തിൽ എയർ ഇന്ത്യ എക്സ്പ്രസ് മലബാർ ഡെവലപ്മെന്റ് കൗൺസിൽ പ്രസിഡന്റിന് അയച്ച മറുപടിയിലാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുള്ളത്. 21 പേർ മരിക്കുകയും 92 പേർക്ക് ഗുരുതരവും 73 പേർക്ക് നിസാര പരിക്കുകളുമാണ് പറ്റിയത്. 184 യാത്രക്കാരും 6 വിമാന ജീവനക്കാരും വിമാനത്തിലുണ്ടായിരുന്നത്. അപകടത്തിൽ മരിച്ചവരുടെ ആശ്രിതർക്കും പരിക്കുപറ്റിയ തൊഴിൽ നഷ്ടപ്പെട്ടവർക്കും തൊഴിലെടുക്കാൻ കഴിയാത്തവരുടെയും തീരാനഷ്ടവും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ പരിഹരിക്കുന്നതിനും സാങ്കേതിക തടസ്സങ്ങൾ നീക്കി ആനുകൂല്യം മുഴുവനായും ലഭിക്കാത്തവർക്ക് കേന്ദ്ര സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച തുകയും ഇൻഷുറൻസ് ആനുകൂല്യങ്ങളും ലഭിക്കുന്നതിന് ജനപ്രതിനിധികളും സംഘടനകളും ബന്ധപ്പെട്ടവരിൽ സമ്മർദ്ദം ചെലുത്തണമെന്ന് മലബാർ ഡെവലപ്മെന്റ് കൗൺസിൽ രക്ഷാധികാരി ഡോക്ടർ AV അനൂപ്, പ്രസിഡന്റും എയർപോർട്ട് ഉപദേശക സമിതി അംഗവുമായ ഷെവലിയർ CE ചാക്കുണ്ണി, ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് MA അയ്യപ്പൻ, ഖജാൻസി MV കുഞ്ഞാമു എന്നിവർ അഭ്യർത്ഥിച്ചു. 2021 മാർച്ച് 13 സമർപ്പിക്കേണ്ട എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ റിപ്പോർട്ട് എത്രയും വേഗം സമർപ്പിച്ച് നിർത്തലാക്കിയ വലിയ വിമാന സർവീസ് പുനരാരംഭിക്കണമെന്നും അവർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപകടത്തെ തുടർന്നാണ് വലിയ വിമാനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയത്. തുടർന്ന് വിവിധ ഏജൻസികളിൽ നിന്നും ലഭിച്ച നിർദ്ദേശങ്ങളെല്ലാം വിമാനത്താവളത്തിൽ നടപ്പിലാക്കി. വലിയ വിമാനങ്ങൾ അനുമതി ലഭിക്കാൻ ഇനിയും എന്ത് ചെയ്യണമെന്നാണ് നാട്ടുകാരുടെ ചോദ്യം. അപകടത്തിൽപ്പെട്ട വിമാനഭാഗങ്ങൾ CISF ഭാരക്കിന് സമീപം പ്രത്യേകം ഒരുക്കിയ പ്രതലത്തിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. മലയാള ടെലിവിഷൻ രംഗത്തെ ആദ്യത്തെ തത്സമയ ചർച്ചാവേദിയായ ഹോട്ട്ലൈൻ എന്ന പരിപാടിയുമായി 10 വർഷക്കാലത്തെ ഇടവേളയ്ക്ക് ശേഷം ഞങ്ങളുടെയൊക്കെ പ്രിയപ്പെട്ട ശ്രീ രാജേഷ് പിള്ള തത്വമയി ചാനലിലൂടെ തിരിച്ചുവരുന്നു. 1 മണിക്കൂർ ഒരു വിഷയം, അവതാരകന്റെ ഇടപെടലില്ലാത്ത 1 മണിക്കൂർ, അവതാരകൻ കേൾവിക്കാരാകുന്ന 1 മണിക്കൂർ, ഇങ്ങനത്തെ ഒരു ചർച്ച ആർക്കും ഒരിക്കലും മറക്കാനാവില്ല. ശ്രീ രാജേഷ് പിള്ള തത്വമയി ചാനലിലൂടെ ഹോട്ട്ലൈൻ വീണ്ടും അവതരിപ്പിക്കുന്നു. ഞാൻ അദ്ദേഹത്തിന് എല്ലാ നന്മകളും നേരുന്നു.